അതായത് 4,89,50,000 രൂപ കേരളത്തിലെ തിയേറ്ററുകാർ എല്ലാവരും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ എല്ലാ മീറ്റിങ്ങുകളിൽ നിന്നും ഒഴിവാക്കുകയും ചർച്ചകൾക്ക് വിളിക്കാതിരിക്കുകയും ഈ സിനിമ റിലീസ് ചെയ്യണ്ടെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെയോ, എന്താണ് എൻ്റെ വികാരം എന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ആ പൈസകളെല്ലാം എല്ലാവർക്കും തിരിച്ചു കൊടുത്തു. ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാക്കാം, ഒരു തിയേറ്ററുകാരനും എന്നോട് പൈസ ചോദിച്ചിട്ടില്ല. അഡ്വാൻസ് ഞാൻ ഈ പൈസ തിരിച്ചു കൊടുത്തപ്പോൾ കേരളത്തിലെ തിയേറ്ററുകാർ പറഞ്ഞത്, ആന്റണി തിരിച്ചു തരണ്ട, ഈ സിനിമയല്ല ഏത് സിനിമ വരുന്ന സമയത്തായാലും തന്നാൽ മതി എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇപ്പോഴും 4,89,50,000 രൂപ ഇത് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് പറ്റുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയാം. എനിക്ക് 1,00,000 രൂപ തിയേറ്ററുകാർ ഇപ്പോഴും തരാനുണ്ട്. 4 വർഷങ്ങൾക്ക് മുൻപ് മുതൽ തരാനുള്ളതാണ്. 1,00,000 രൂപ തിയേറ്ററുകളിൽ നിന്ന് ഇപ്പോഴും കിട്ടാനുണ്ട്. ഇത് 4 വർഷത്തിന് മുൻപുള്ളതാണ്, ഇപ്പോഴും കിട്ടാനുണ്ട്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരുപോലെയാണ്. കാരണം രണ്ട് തന്നിട്ട്, ഈ പറയുന്നത് തന്നിട്ട് കുറച്ച് നാളായല്ലോ, മറ്റത് ഒരുപാട് വർഷമായല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ മുൻകാലങ്ങളിൽ നോക്കാം, നമുക്ക് തരേണ്ട സമയത്ത് പോലും സിനിമ തരാതെ 6 മാസം 1 വർഷം കഴിഞ്ഞ് തന്ന എത്രയോ സിനിമകളുണ്ട്. അപ്പൊ അതിൻ്റെ ഒക്കെ അതിനൊക്കെ എന്താ ഉത്തരം പറയാം? അപ്പൊ നമുക്ക് തിരിച്ച് പറഞ്ഞുകൂടെ, ഞങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ തിയേറ്റർ പണിതില്ലേ എന്ന് ചോദിക്കാമല്ലോ. അപ്പൊ എന്തേലും കൂടി തിയേറ്റർ ആവോ അത്? അങ്ങനെ വിവാദത്തിലേക്കൊന്നും പോകാനില്ല. അതിന് അങ്ങനത്തെ ഒരു ഡിസ്കഷനിൽ പോയിട്ട് ഇതിന് പ്രസക്തമായ കാര്യം ഉണ്ടാകത്തുമില്ല. അല്ല, ഞാൻ വിചാരിക്കുന്നത് എന്നെ എതിർക്കുന്ന തിയേറ്ററുകാരെ ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വ്യക്തികൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്റെ തോന്നലാണ്. അതെ, ഒരു വിഭാഗം താങ്കൾ പറഞ്ഞ 80 തിയേറ്റർ മാത്രമേ കരാർ ഒപ്പിട്ടെന്ന് പറയുന്നത്, അത് മറ്റുള്ളവർ മനഃപൂർവ്വം താങ്കളെ ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി മാറിയതെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. കാരണം അങ്ങനെ പറയുന്ന ഒരു സംവിധാനം ഇതിക്ക് മുൻപ് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തിയേറ്ററുകാരെ കുറ്റപ്പെടുത്താൻ പാകത്തിന് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുൻകാലങ്ങളിൽ നമ്മൾ സിനിമ ചെയ്ത സമയത്ത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, നാളെയും സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. മാറി നിന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടാകാം, വേറെ പടങ്ങൾ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ പടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ചയും വേറെ പടം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകാം. കേരളത്തിലെ തിയേറ്ററുകാരെല്ലാവർക്കും ആഗ്രഹം അതാണല്ലോ. ഞാൻ എനിക്ക് കേരളത്തിൽ കുറച്ച് തിയേറ്റർ സ്ക്രീനുകൾ എനിക്കുണ്ട്, ആശീർവാദ് സിനിമാസിനുണ്ട്. ഈ പ്രസ്ഥാനം നടന്നു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. തിയേറ്ററുകാർ, ഈ തിയേറ്റർ എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും നില മുമ്പോട്ട് പോകാതിരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ക്രീനുകൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട്, ഞാൻ ലീസിനെടുത്ത് നടത്തുന്നുണ്ട്. അപ്പൊ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകണം, ഇത് മുമ്പോട്ട് പോയേ പറ്റൂ. മുമ്പോട്ട് പോകാൻ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല. ഇതെന്താണ് ഇതിന്റെ റീസൺ, ഇതിന്റെ കാര്യം, ഒരു സത്യം എന്താണെന്ന് പറയാതെ എന്തൊക്കെയോ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്താണ് ദോഷം എന്ന് വെച്ചാൽ, കേരളത്തിലെ തിയേറ്ററുകാരുടെ അടുത്ത് നമ്മൾ പറയുന്നു, ഞാൻ ഈ സംഘടനയിൽ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഉണ്ടാകുന്ന സമയത്തും അത് ഉണ്ടാക്കിയ സമയത്തും ഉണ്ടായിക്കഴിഞ്ഞിട്ട് 4 വർഷവും പ്രസിഡൻ്റായിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ അതിനകത്ത് പ്രസിഡൻ്റായിട്ടിരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ആൾക്കാർ കൂടി പറയുന്ന എന്താണ്, ആൻ്റണി പെരുമ്പാവർ പ്രൊഡ്യൂസറുടെ ആളായിട്ട് നിന്നിട്ട് അതിനെ എന്തോ നശിപ്പിക്കാൻ പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഒരു നമുക്ക് അതിന് നമ്മൾ തിരിച്ച് വലിയ കമൻ്റ് പറഞ്ഞ വലിയ ആളാകാനൊന്നും ഞാനില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഒരു ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സംസാരിക്കുന്ന സമയത്തെ സന്തോഷമല്ല, ഇത് ഒരുപാട് നാളത്തേക്ക്. അതായത് ഒരു ഒരു വാക്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ മോഹൻലാൽ സാറിനെ വെച്ചാൽ, ഞാൻ മോഹൻലാൽ സാറിനെ കോട്ടയം എന്താന്ന് വെച്ചാൽ,
ഞാൻ എല്ലാ സിനിമയും ലാൽ സാറിനെ വെച്ച് എടുത്തിരിക്കുന്നു. ഞാൻ മുമ്പോട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാൽ സാറിനെ വെച്ച് സിനിമ എടുക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ലാൽ സാറിൻ്റെ പേര് പറയുന്നു. ലാൽ സാറിനെ വെച്ച് ഒരു വലിയ സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് 25-30 കോടി രൂപ ചെലവ് ചെയ്താൽ മതി. ഈ 35 കോടി രൂപ ചെലവ് ചെയ്ത് കഴിയുമ്പോൾ ആ നിർമ്മാതാവിന് 10 കോടി രൂപയുടെ ആയിരിക്കാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലെ റിസ്ക്. അത് തിയേറ്ററിൽ ചിലപ്പോൾ 6-7-8-15-20 കോടി വരെ. അപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അതേസമയത്ത് നമ്മൾ ഇത് സ്വപ്നം കണ്ടാണ് ചെയ്തത്. ഈ സിനിമ കുഞ്ഞാലിമരയ്ക്കാം ഇത്രയും 1 കോടി രൂപ മുടക്കി സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 50 കോടി രൂപ കിട്ടേണ്ടി വരും. അപ്പോൾ മറ്റതും ഇതും തമ്മിൽ കമ്പാരിസൺ ഇല്ല. അപ്പോൾ ഇത്രയും വലിയ സിനിമ എടുത്ത് ഇതെല്ലാവരും കാണിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുള്ളതുപോലെ ഇത് കളിക്കുന്ന തിയേറ്ററുകാർക്കും വേണം. ഇവർ 40 കോടി രൂപ എന്ന് പറയുന്നു. 10 കോടി രൂപ 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ 680 സ്ക്രീൻ 300,000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 20 കോടി രൂപ ഉണ്ടാവും. വ്യക്തമാക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു സ്ക്രീൻ 300,000 രൂപ വെച്ച് മുടക്കിയാൽ 20 കോടി രൂപ ഉണ്ടാവും. അപ്പം 3 കോടി രൂപയിൽ 3 ലക്ഷം രൂപ കൊടുത്താൽ 2 ലക്ഷം രൂപ ഷെയർ വന്നുള്ളെങ്കിൽ അവർക്ക് വരുന്ന നഷ്ടം 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ നഷ്ടപ്പെടാൻ ഇവിടെ ഒരു തിയേറ്ററുകാരൻ തയ്യാറല്ല. എത്രയോ കോടി ആന്റണി പെരുമ്പാവൂർ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് തെറ്റാണ്. അത് പണ്ടുകാലം മുതലേ നിലനിൽക്കുന്നതാണ്. അതിൽ നിന്ന് മാറാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും മാറാൻ പാടില്ല എന്ന് ഞാനും പറയുന്നതാണ്. കാരണം എനിക്കും തിയേറ്റർ ഉള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം അതിനകത്ത് വിട്ടുപോകുന്നത്, ഇതൊരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കാലമാണ്.